നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയ നടൻ ശ്രീനാഥ് ഭാസിയെ ഒടുവിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് നടൻ ബൈജു സന്തോഷ് മദ്യലഹരിയിൽ കാർ ഓടിച്ച് അപകടമുണ്ടാക്കിയതായൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ തന്നെ വന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ മറ്റൊരു നടനായ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത് വീണ്ടും ഒരു കേസാണ് ഭാസിക്കെതിരെ ഉണ്ടാകുന്നത് വാഹനം ഇടിച്ച് പിന്നാലെ നിർത്താതെ പോയി എന്നാണ് എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ നടനെ ഉടനടി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായതായി പരാതിപ്പെട്ടിരിക്കുന്നത് വാഹനം വാഹനമിടിച്ച ശേഷം നിർത്താതെ പോയി എന്ന പോലീസിൽ പരാതിയും സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ നടനെതിരെ ഗുരുതരമായ വകുപ്പുകളൊന്നും തന്നെ ഈ സംഭവത്തിൽ ചുമത്തിയിട്ടില്ല എന്നും സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നടനെ വിളിച്ചു വരുത്തിയതായി പോലീസും പറയുന്നുണ്ട് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ഭാസിയെ പോലീസ് സംഘം നിരവധി നേരം ചോദ്യം ചെയ്ത ഒരു വിഷയമുണ്ടായത് കൊച്ചി കുണ്ടന്നൂരിൽ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് പ്രതിയായ കേസുമായി ബന്ധപ്പെട്ടാണ് നടനെ ചോദ്യം ചെയ്തത് പക്ഷേ പിന്നീട് പോലീസ് ക്ലെയിം ചീറ്റ് നൽകിയിരുന്നു നടനൊപ്പം തന്നെ നടി പ്രയാഗ മാർട്ടിനും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു ഓം പ്രകാശിനെ ഹോട്ടൽ മുറിയിലെത്തി ശ്രീനാഥ് ഭാസിയെ സന്ദർശിച്ചു എന്നതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയത് ഓം പ്രകാശുമായി ലഹരി ഇടപാടിൽ പങ്കു ചേർന്നിരുന്നു എന്ന കാര്യമാണ് പോലീസ് ചോദിച്ചറിഞ്ഞത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങൾക്ക് ബന്ധമൊന്നും തന്നെ ഇല്ല എന്ന് പോലീസിന് വ്യക്തമാവുകയും ഇവരെ പറഞ്ഞു വിടുകയുമാണ് ചെയ്തത് ലഹരി കേസിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയപ്പോൾ ലഹരി ഉപയോഗം സംബന്ധിച്ച രക്തസാമ്പിൾ പരിശോധനയ്ക്ക് ഉൾപ്പെടെ നടൻ തയ്യാറായി പോലീസ് അത് ഏറ്റവും ഒടുവിൽ വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്നാൽ ഇന്ന് രാവിലെ സമാനമായ മറ്റൊരു വാർത്തയാണ് ലഭിച്ചത് നടൻ ബൈജുവിന്റെ കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന വിവാദം അതിൽ ശക്തമായി തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ നടൻ ബൈജു സന്തോഷ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഏറ്റവും ഒടുവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ നടനെ വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സി ദൃശ്യങ്ങളും പുറത്തു വന്നു നിയന്ത്രണം വിട്ട കാർ സ്കൂട്ടറിലും പ്രകെ ഒരു പോസ്റ്റിലുമായിരുന്നു പിടിച്ചത് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഞായറാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായത് അപകട സമയത്ത് നടൻ മദ്യപിച്ചു എന്ന സംശയമാണ് ആരോപണമാണ് നാട്ടുകാർ ഉയർത്തുന്നത് വൈദ്യ പരിശോധനയ്ക്കായി നടനെ എത്തിച്ചെങ്കിലും രക്തസാമ്പിൾ എടുക്കാൻ സമ്മതിക്കുകയായിരുന്നില്ല രാത്രി ഏകദേശം പതിനൊന്നേ നാൽപ്പത്തി അഞ്ചോടു കൂടി വെള്ളയമ്പലത്ത് നിന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഭാഗത്തുള്ള വീട്ടിലേക്കായിരുന്നു ബൈജു സന്തോഷ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കവടിയാർ ഭാഗത്തുനിന്ന് വന്ന സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചിട്ടു റോഡ് പണിയെ തുറന്ന് ബാരിക്കേഡ് അടക്കം വെച്ചിരുന്നത് കണ്ട് വാഹനം തിരിക്കാൻ ശ്രമിക്കുന്ന സമയത്തായിരുന്നു ഈ അപകടമുണ്ടായത് അപകടത്തിന് തൊട്ടു പിന്നാലെ കൺട്രോൾ റൂമിൽ നിന്നും പോലീസ് എത്തി യുവാവിനെ ജനറൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ബൈജു സന്തോഷിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനിടയിൽ നടൻ പോലീസുമായും നാട്ടുകാരുമായും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് കലാശിച്ചു ശേഷം ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്തസാമ്പിൾ നൽകാൻ സഹകരിക്കാതെ നടൻ മുന്നോട്ടു പോവുകയായിരുന്നുവെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് പല വകുപ്പുകൾ ഉൾപ്പെടുത്തി നടനെതിരെ നിലവിൽ കേസെടുത്തതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത